ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ പൈനാപ്പിൾ ഐസ്ക്രീം ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ചെരുവകൾ മാത്രം മതി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഐസ്ക്രീമാണിത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഐസ്ക്രീം ചെയ്യാനായിട്ട് ഒരു കപ്പ് പൈനാപ്പിൾ ദാ ഞാനൊരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അല്പം പുളിയൊക്കെ ഉള്ളൊരു പൈനാപ്പിളാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൈനാപ്പിളും പഞ്ചസാരയും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മാത്രം മതി കേട്ടോ, കാരണം പൈനാപ്പിളിൽ നന്നായിട്ട് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ കുക്ക് ചെയ്ത് വരുമ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾ പൈനാപ്പിളിൽ ആ മുള്ളു കൂടി കളയാൻ മറക്കരുത് കേട്ടോ. അതെൻ്റെ മുകളിൽ പെട്ടെന്ന് ഐസ്ക്രീം ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തതാണ്. ആ മുള്ളുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ചിലപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതാ പൈനാപ്പിളിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും വേണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പൈനാപ്പിളെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാൻ ദാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. പാലൊരു അരക്കപ്പോളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പ് പാലുണ്ടായില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അടിച്ചതിന് ശേഷം അതിൻ്റെ തിക്നെസ് നോക്കിയതിന് ശേഷം മാത്രം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മുടെ പാലും പഞ്ചസാരയും പൈനാപ്പിളും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നടിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാല് കട്ടിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ദാ നമ്മളെ കയ്യിലുള്ള പാലിൽ ഒരു അരക്കപ്പോളം മാത്രമേ എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് ഫ്രീസറിലേക്ക് വെക്കാം. ഞാനൊരു ഓവർ നൈറ്റാണ് ഫ്രീസറിൽ വെക്കുന്നത്. നമ്മളിത് എടുത്ത് പിന്നെ 2 മണിക്കൂറിന് ശേഷം രണ്ടാമത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഈ ഐസ്ക്രീമിന് വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഓവർ നൈറ്റ് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം എല്ലാം ഒരു 6-7 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഐസ്ക്രീം. ഇത് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഇതാ ഞാനൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൈനാപ്പിൾ ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. നമ്മൾ 2 മണിക്കൂർ വെച്ച് വീണ്ടും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.